പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് തിരുവനന്തപുരത്തെ ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു സഖാവ് പേരൂർക്കട സദാശിവൻ. പേരൂർക്കട സദാശിവൻ്റെ മകൻ ജയചന്ദ്രൻ ഇപ്പോൾ വിവാദത്തിലാണ്. സ്വന്തം മകളുടെ കുട്ടിയെ ദത്തു നൽകിയിരിക്കുന്നു ഈ മുത്തച്ഛൻ. സ്വന്തം മകളുടെ കുട്ടിയെ ശിശുക്ഷേമ സമിതിക്ക് നൽകി ഈ മുത്തച്ഛൻ. പ്രസവിച്ചതിൻ്റെ മൂന്നാം നാൾ മകളിൽ നിന്ന് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി ഇയാൾ. കടത്തിക്കൊണ്ടുപോയ ഇയാൾ ശിശുക്ഷേമ സമിതിയുടെ അമ്മ തൊട്ടിലിന് നൽകുകയായിരുന്നു. ആ കുട്ടിയെ അതിവേഗം ശിശുക്ഷേമ സമിതി ദത്തം നൽകി. പിന്നീട് ഇതിപ്പോൾ വിവാദമായി മാറി. അനുപമ താണ്ടാത്ത നിയമവിധികളില്ല, അനുപമ പോകാത്ത പാർട്ടി ഓഫീസുകളില്ല. വൃന്ദ കാരാട്ടിനടക്കം അനുപമ കത്തയച്ചു. വൃന്ദ അനുപമയുടെ പ്രശ്നത്തിൽ ഇടപെട്ടു. ശ്രീമതി ടീച്ചറും ആദ്യഘട്ടത്തിൽ അനുപമയുടെ പ്രശ്നത്തിൽ ഇടപെട്ടു. പിന്നീട് ശ്രീമതി ടീച്ചർ ഫോൺ എടുക്കാതായി. അനുപമയ്ക്ക് പറ്റിയത് വലിയ ഒരു ദുരന്തമാണ്. ദുരന്തം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ത്രീയും സഹിക്കാൻ പറ്റാത്ത ദുരന്തമാണ് അനുപമയ്ക്ക് പറ്റിയത്. അനുപമ ഒരാളെ പ്രണയിച്ചിരുന്നു. അരുൺ എന്നായിരുന്നു ആ യുവാവിൻ്റെ പേര്. അരുണും അനുപമയും തമ്മിലുള്ള പ്രണയം ജയചന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല. സഖാവ് പേരൂർക്കട സദാശിവൻ്റെ മകൻ ജയചന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി കൂടുന്നു. ജയചന്ദ്രനും ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അരുൺ വേറെ വിവാഹം കഴിച്ചയാളാണെന്ന് അവർ പറയുന്നു. അതെന്തോ ആകട്ടെ, അനുപമയും അരുണും തമ്മിൽ ലിവിങ് ടുഗദർ ബന്ധമായിരുന്നു. ആ ബന്ധത്തിലാണ് അനുപമ ഗർഭിണിയായത്. ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ പരമാവധി ജയചന്ദ്രൻ ശ്രമിച്ചു എന്നാണ് അനുപമയുടെ ആരോപണം. ജയചന്ദ്രൻ മലപ്പുറത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അബോർഷന് ശ്രമിച്ചു. പല സ്വകാര്യ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. പക്ഷേ കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണമായതിനാൽ അബോർഷൻ നടന്നില്ല. പിന്നീട് പങ്കജ് കസ്തൂരിയുടെ നെയ്യാർ മെഡിസിറ്റിയിൽ പ്രവേശിക്കുകയും അവിടെ അനുപമ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പക്ഷേ അനുപമയ്ക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ആ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് ദത്തു കൊടുത്തു ഈ ജയചന്ദ്രൻ. ഇപ്പോൾ ജയചന്ദ്രനെ രക്ഷിക്കാനും അനുപമയുടെ പ്രശ്നം ഒതുക്കി തീർക്കാനും പാർട്ടി ഇറങ്ങിയിരിക്കുന്നു. പാർട്ടി എന്നാൽ പിണറായി വിജയൻ. പിണറായി വിജയൻ സർക്കാർ തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു അനുപമയുടെ കുഞ്ഞിനെ അനുപമയ്ക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. ആദ്യഘട്ടത്തിൽ അനുപമയുടെ പരാതി പാർട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ലഭിച്ചിരുന്നു. അദ്ദേഹം വെറുമൊരു കുടുംബ പ്രശ്നമായിട്ടാണ് ഇത് കണ്ടത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായപ്പോൾ അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചു, അനുപമയ്ക്കൊപ്പമാണ് പാർട്ടിയെന്ന്. പാർട്ടിയുടെ ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി വിജയരാഘവനും പറഞ്ഞു അനുപമയ്ക്കൊപ്പമാണ് പാർട്ടി. മന്ത്രി വീണ ജോർജ് അനുപമയെ വിളിച്ച് ആശ്വസിപ്പിച്ചു. കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും കുഞ്ഞിനെ തിരിച്ചു തരുമെന്നും വീണ ഉറപ്പു പറഞ്ഞു. ഇപ്പോൾ ഈ വാർത്ത ചെയ്യുമ്പോൾ അനുപമ സെക്രട്ടേറിയറ്റ് നടക്കൽ നിരാഹാരമിരിക്കുന്നത് അനുപമ പാർട്ടിയോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, സർക്കാരിനോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല. ഒരൊറ്റ സ്ത്രീക്കും ഇനിയിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. ഒരൊറ്റ സ്ത്രീയും ഇങ്ങനെ വേദനയുടെ തീച്ചുളയിലൂടെ കടന്നു പോകരുത്. അതുകൊണ്ടാണ് അനുപമ നിരാഹാരമിരിക്കുന്നത്. അനുപമ നിരാഹാരമിരിക്കുമ്പോൾ അത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലമായി മാറുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാമായിരുന്നു ഒരു കാലത്ത് തിരുവനന്തപുരത്തെ പേരൂർക്കട സദാശിവൻ, CI2 അനിശ്ചിതനായ നേതാവ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം. അങ്ങനെ പല പദവികളിൽ അദ്ദേഹം ഇരുന്നു. അദ്ദേഹം അധികാരസ്ഥാനത്ത് നിന്ന് അകന്നു നിന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ജയചന്ദ്രൻ്റെ മകളാണ് അനുപമ ചന്ദ്രൻ. അനുപമ അരുണുമായി വിവാഹം പ്രണയത്തിലാവുകയും, വിവാഹം കഴിച്ചിട്ടില്ല, പ്രണയത്തിലാവുകയും അവർ ലിവിൻ ടുഗദർ ബന്ധം ആരംഭിക്കുകയും ചെയ്തു. ഒടുവിൽ അനുപമയോട് ഇവർ പറഞ്ഞത് അനുപമയുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടിയെ തിരിച്ചു നൽകാം എന്നാണ്. അതുവരെ കുട്ടിയെ മാറ്റി നിർത്തുന്നു എന്നാണ്. പക്ഷേ ഇത്തരമൊരു ചതി അനുപമ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും അവരത് പ്രതീക്ഷിച്ചില്ല. അനുപമ ഇപ്പോൾ കേരളത്തിൽ ഒരു അമ്മയുടെ നീറ്റിലായി മാറിയിരിക്കുന്നു. അവൾ ഒരു അമ്മയുടെ നൊമ്പരമായി മാറിയിരിക്കുന്നു. അവൾ ഒരു അമ്മയുടെ നെഞ്ചിലെ തീയായി മാറിയിരിക്കുന്നു.